നമസ്കാരം. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കാനാകുമെന്ന് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ആൻഡ്രൂസ് താഴത്ത്. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. അരിയുൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനയ്ക്കെതിരെ കളക്ടർ ഹരിത വി കുമാറിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ മൊത്ത വ്യാപാര കടകളിൽ പരിശോധന നടത്തി. അഷ്ടമിശ്ര പമ്പ് ജംഗ്ഷനിൽ നിന്നും ഗാന്ധി സ്മാരക സ്കൂൾ ഗ്രൗണ്ട് വരെ മാർച്ച് പാസ്റ്റ് മത്സരത്തോടെ മാളയിലെ കേരളോത്സവം ആരംഭിച്ചു. സംസ്ഥാനത്ത് സ്വർണ വിലയിൽ വർധന. ഗ്രാമിന് 40 രൂപയും പവന് 320 രൂപയുമാണ് ഇന്ന് വർദ്ധിച്ചത്. വാർത്തകൾ വിശദമായി. അരിയുൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനയ്ക്കെതിരെ കളക്ടർ ഹരിത വി കുമാറിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ മൊത്ത വ്യാപാര കടകളിൽ പരിശോധന നടത്തി. വില വർധിക്കുന്ന സാഹചര്യത്തിൽ കരിഞ്ചന്ത, പൂഴ്ത്തിവയ്പ് എന്നിവ തടയുന്നതിനാണ് പരിശോധന നടത്തിയതെന്ന് കളക്ടർ പറഞ്ഞു. നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറച്ച് കയറി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ എസൻഷ്യൽ കമോഡിറ്റീസ് ആക്ടിന് കീഴിലുള്ള സംഗതികളിലൊന്നും ഒരു കരിഞ്ചന്തയോ പൂഴ്ത്തിവയ്പ്പോ ഒന്നും ഇല്ലാന്ന് ഉറപ്പാക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങളൊന്ന് ഇറങ്ങിയത്. വില നിലവാരം നമ്മൾ എല്ലാ ദിവസവും പ്രൈസ് മോണിറ്ററിംഗ് സെല്ലിന് കീഴിൽ റീറ്റെയിലിൽ നിന്നും ഹോൾസെയിലിൽ നിന്നും എടുക്കുന്നുണ്ട്. ഏകദേശം 22 എസൻഷ്യൽ സംഗതികൾ. അപ്പോൾ അത് ഞങ്ങൾ ഓഫീസിലിരുന്ന് നോക്കുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്നൊരു ഫീഡ്ബാക്ക് ഉണ്ട്. കടയിൽ ചെന്ന് നമ്മളായിട്ട് വാങ്ങിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീഡ്ബാക്ക് ഉണ്ട്. ഇത് രണ്ടും ഹോൾസെയിലേഴ്സിൻ്റെ കൂടി ശരിക്കും ഫീഡ്ബാക്കിൽ നിന്ന് ശരിയാണോ എന്ന് നോക്കുകയും കൂടി ഒരു ഉദ്ദേശമുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾ പ്രധാനപ്പെട്ട ഹോൾസെയിലേഴ്സിൻ്റെ കടകളൊന്ന് നോക്കാനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതി പ്രദർശിപ്പിച്ചിട്ടുണ്ടോ, ഇന്ന് വന്നിട്ടുള്ള സ്റ്റോക്ക്, ആ സ്റ്റോക്കും ആക്ച്വലി നമ്മൾ കടയിൽ കാണുന്ന സ്റ്റോക്കും തമ്മിൽ മാച്ച് ചെയ്യുന്നുണ്ടോ, ഏതെങ്കിലും രീതിയിലുള്ള ഈ ഡിക്ലെയർ ചെയ്യാത്ത സ്റ്റോക്ക് ഉണ്ടോ, ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഉദ്ദേശം ഇത് തന്നെയാണ്. വിപണിയിലെ ഇത്രയും വലിയ പ്രൈസ് ഫ്ലക്ച്വേഷന് കാരണം എന്താ, ഇതെങ്ങനെ നമുക്കൊന്ന് നിയന്ത്രിച്ച് നിർത്താൻ പറ്റും എന്നുള്ളത് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ലഹരി വർജനം മാനവ നന്മയ്ക്ക് എന്ന സന്ദേശത്തോടെ അഷ്ടമിശ്ര പമ്പ് ജംഗ്ഷനിൽ നിന്നും ഗാന്ധി സ്മാരക സ്കൂൾ ഗ്രൗണ്ട് വരെ മാർച്ച് പാസ്റ്റ് മത്സരത്തോടെ മാളയിലെ കേരളോത്സവം ആരംഭിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അശോക് മാർച്ച് പാസ്റ്റ് ഫ്ളാഗ് ഓഫ് ചെയ്തു. മാള ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാബു പോൾ എടാട്ടുകാരൻ അധ്യക്ഷത വഹിച്ചു. മാർച്ച് പാസ്റ്റ് മത്സരത്തിൽ കാസ് കോട്ടമുറി ക്ലബ് ഒന്നാം സ്ഥാനവും വിന്നേഷ് ഇലവൻസ് മാള രണ്ടാം സ്ഥാനവും തപസ്യ പതിയാരി മൂന്നാം സ്ഥാനവും നേടി. തുടർന്ന് അഷ്ടമിശ്ര ഗാന്ധി സ്മാരക സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ഉദ്ഘാടന സമ്മേളനം ആദ്യമായ ക്രിക്കറ്റ് മത്സരവും കൊടുങ്ങല്ലൂർ MLA VR സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് സിന്ധു അശോക് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർ, ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ അംഗങ്ങൾ, ഹരിത കർമ്മസേന അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഹിന്ദു സേവാ കേന്ദ്രം അന്നമനട ഗ്രാമപഞ്ചായത്ത് കുടുംബ സംഗമം നടന്നു. ഹിന്ദു സേവാ കേന്ദ്ര സ്ഥാപക നേതാവ് അഡ്വക്കേറ്റ് പ്രദീഷ് വിശ്വനാഥ് മുഖ്യാതിഥിയായിരുന്നു. ശ്രീനാഥ്, ശ്രീകുമാർ, ശ്യാം പ്രസാദ്, ODD ബാലചന്ദ്രൻ, KR സുരേഷ് എന്നിവർ പങ്കെടുത്തു. നമുക്ക് ചെയ്യേണ്ടുന്ന ഏറ്റവും വലിയ ഒരു കടമയായതുകൊണ്ടാണ് ആ ആചാര സംരക്ഷണത്തിന് വേണ്ടി ഏകത്വം വരെ പോകാൻ വേണ്ടി നമ്മൾ റോഡിലേക്ക് വന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ നാട് വിടാനും പറ്റില്ല, നമുക്ക് മതം മാറാനും പറ്റില്ല, നമുക്ക് ഈ നാട്ടിൽ ആരെയെങ്കിലും ഭയന്ന് ജീവിക്കാനും പറ്റില്ല. അതിന്റെ കാരണം നമ്മുടെ പൂർവികർ നമ്മളെ വളർത്തി വലുതാക്കിയതിന്റെ പുറകില്, ഇന്ന് നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളെ സംരക്ഷിച്ച് വിശ്വസിച്ച് ജീവിക്കുന്നതിന്റെ പുറകില് അവരുടെ ത്യാഗത്തിന്റെ കഥയുണ്ട്. ആ ത്യാഗത്തിന്റെ കഥ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ധാർമ്മിക ഉത്തരവാദിത്തമാണ് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നമ്മൾ വളർത്തുന്ന മക്കളായാലും കൊച്ചുമക്കളായാലും അവരെ മുങ്ങാതെയും മുറിക്കാതെയും അടിമയാവാതെയും ഈ നാട്ടിൽ ജീവിക്കണം എന്നുള്ള ആ സാഹചര്യം സൃഷ്ടിച്ചിട്ട് ഈ നാട്ടില് ഈ മണ്ണിനോട് വിട പറയേണ്ടതാണ് നമ്മുടെ ധാർമ്മികമാചരണം. മേത്തല അഞ്ചപ്പാലം ശ്രീ കേരളീശ്വരപുരം ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ഭക്തി നിർഭരമായി. ക്ഷേത്രം തന്ത്രി ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജയും അഭിഷേകവും നടന്നു. തുടർന്ന് നടന്ന പ്രസാദഊട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രത്തിലെ അഷ്ടമി ആഘോഷവും അയ്യപ്പൻ വിളക്കു മഹോത്സവവും 14 മുതൽ 18 വരെ വിവിധ പരിപാടികളോടെ നടക്കും.
പുത്തഞ്ചിറ പാതുവ തീർത്ഥാടന കേന്ദ്രത്തിൽ ഉട്ടുതിരുന്നാൾ ഭക്തിസാന്ദ്രമായി. രാവിലെ നടന്ന ആഘോഷമായ തിരുനാൾ പാട്ടു കുർബാനയ്ക്ക് മതിലകം സെന്റ് ജോസഫ് ദേവാലയ വികാരി ഫാദർ വിൽസൺ എലുത്തിങ്കിൽ കൂനൻ കാർമ്മികത്വം വഹിച്ചു. അരിപ്പാലം സെന്റ് മേരീസ് ദേവാലയ വികാരി ഫാദർ ലിജോ കരുത്തി വചന സന്ദേശം നൽകി. തുടർന്ന് ഊട്ടുനേർച്ച വിതരണവും നടന്നു. നിരവധി വിശ്വാസികൾ തിരുനാൾ ആഘോഷ ചടങ്ങുകളിൽ പങ്കെടുത്തു. സ്വർണവില അരികിൽ വരും സമ്മാനമായി വിത്ത് ലവ് ശില്പി ജുവലേഴ്സ് മെയിൻ റോഡ് ചാലക്കുടി. സംസ്ഥാനത്ത് സ്വർണവിലയിൽ വർധനവ്. ഗ്രാമിന് 40 രൂപയും പവന് 320 രൂപയുമാണ് ഇന്ന് വർദ്ധിച്ചത്. പവന് 38,560 രൂപയും ഗ്രാമിന് 4,820 രൂപയിലുമാണ് ഇന്ന് വ്യാപാരം പുരോഗമിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അരിയുൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനയ്ക്കെതിരെ കളക്ടർ ഹരിത വി കുമാറിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ മൊത്ത വ്യാപാര കടകളിൽ പരിശോധന നടത്തി. അഷ്ടമിശ്ര പമ്പ് ജംഗ്ഷനിൽ നിന്നും ഗാന്ധി സ്മാരക സ്കൂൾ ഗ്രൗണ്ട് വരെ മാർച്ച് പാസ്റ്റ് മത്സരത്തോടെ മാളയിലെ കേരളോത്സവം ആരംഭിച്ചു. സംസ്ഥാനത്ത് സ്വർണ വിലയിൽ വർധന. ഗ്രാമിന് 40 രൂപയും പവന് 320 രൂപയുമാണ് ഇന്ന് വർധിച്ചത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.